നമസ്കാരം. കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒപ്പം മുസ്ലിം ലീഗിനും. ഇപ്പോഴിതാ ഉപമുഖ്യമന്ത്രി പദവും മന്ത്രിസ്ഥാനവും മോഹിച്ച് എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ ഭരണം ലഭിച്ചില്ല. ഇത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചതോടെ കേന്ദ്രവും സംസ്ഥാനവും നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ. കേന്ദ്രത്തിൽ ബി ജെ പി വീണ്ടും അധികാരം പിടിച്ചതുപോലെ കേരളത്തിൽ വീണ്ടും എൽ ഡി എഫ് അധികാരം പിടിച്ചെടുത്തതോടെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ വീണ്ടും അസ്തമിച്ചിരിക്കുന്നത്. ലോക്സഭാ അംഗത്വം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരുമ്പോൾ ഇതിന് പിന്നിലെ രാഷ്ട്രീയമാനങ്ങൾ പലതായിരുന്നു. ആദ്യം വേങ്ങരയിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തു നിന്നും ലോക്സഭയിൽ പോയത് കേന്ദ്രമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടു തന്നെയായിരുന്നു. കേന്ദ്രത്തിൽ കരുതിയതുപോലെ നടക്കാതെ വരികയും യു പി എ എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തതോടെയാണ് വീണ്ടും കേരളത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരുന്നത്. മുൻ യു പി എ സർക്കാരിന്റെ കാലത്ത് ഇ അഹമ്മദിന് കേന്ദ്രമന്ത്രി പദം നൽകിയ യു പി എ കുഞ്ഞാലിക്കുട്ടിക്ക് സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം നൽകാൻ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം ഒരുക്കിയായിരുന്നു. എന്നാൽ എം പി സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി വന്നത് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിച്ചാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ യു ഡി എഫിനെ ശക്തിപ്പെടുത്താനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മടങ്ങിവരവെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം എന്നത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ലക്ഷ്യമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിന്റെ മരണശേഷം പകരക്കാരനായാണ് കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്ക് പോയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സജീവ ഇടപെടലുകൾ യു ഡി എഫിന് കരുത്തു പകരുമെന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പാണക്കാട് തങ്ങളെ അറിയിച്ചിരുന്നു. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിരുന്ന ലീഗ് വിരുദ്ധ നിലപാടുണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫ് അനുകൂലമാക്കിയതും മുസ്ലിം സാമുദായിക സംഘടനകളുടെ കൂട്ടായ്മ ഒരുക്കുന്നതിലും നേതൃത്വപരമായ പങ്കാണ് കുഞ്ഞാലിക്കുട്ടി വഹിച്ചത്. കോൺഗ്രസിലെ ചേരിപ്പോരിലും കേരള കോൺഗ്രസ് ജോസ് ജോസഫ് തർക്കത്തിലുമെല്ലാം ക്രൈസിസ് മാനേജറുടെ റോളിലാണ് കുഞ്ഞാലിക്കുട്ടി എപ്പോഴും ഇടപെട്ടിരുന്നത്. എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉത്തരത്തിലിരുന്നത് കിട്ടിയുമില്ല, കയ്യിലിരുന്നത് പോകുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.